ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളേ, കാലമേറെ പുരോഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ, പ്രത്യേകിച്ച് ഇസ്ലാം മത തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ തീട്ടൂരത്തിനു വഴങ്ങി പേടിച്ച് ഭയന്ന് മിണ്ടാതെ മറ്റുള്ളവർ ഒക്കെ ഇരിക്കുമെന്നും നമുക്ക് കത്തിക്കലും റാലിയും അടിച്ചു പൊട്ടിക്കലും അതൊക്കെ കൊണ്ടങ്ങ് എല്ലാ കാലഘട്ടത്തിലും മുമ്പോട്ട് പോകാം എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ നൂപുർ ശർമ്മയുടെ വിഷയത്തോടെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ഒരു നബിനിന്ദയുടെ പേര് പറഞ്ഞ് രാജ്യത്തെ വരെ മുട്ടുകുത്തിക്കാമെന്ന് തീരുമാനിച്ച ആളുകൾ ഇന്ന് മുട്ടിലിഴയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുവൈത്തിൽ പ്രതിഷേധത്തിനിറങ്ങിയ ആളുകളെ നമ്മൾ കണ്ടില്ലേ? ജോലിയും പോയി, ട്രാവൽ ബാനിങ്ങും കിട്ടി. ഇനി അറേബ്യൻ കൺട്രികളിൽ ഒന്നും ജോലി ചെയ്യാനോ യാത്ര ചെയ്യാനോ പറ്റാത്ത സാഹചര്യവും ഉണ്ടായി. നാട്ടിൽ വന്നാൽ ഇവിടെയും ജയിൽ തന്നെ. NRCA വിഷയമൊക്കെ വന്ന സമയത്ത് 21-ൽ ഊരിയ വാള് അറബിക് കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് വെല്ലുവിളിച്ചവരൊക്കെ എന്തിയേ? അപ്പൊ 1921 ഒന്നുകൂടി ഈ കേരളത്തിൽ അങ്ങ് ആവർത്തിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ പോലെയല്ല ഇന്ന് മനുഷ്യന് വെളിവും വെള്ളിയാഴ്ചയും വന്നിട്ടുണ്ട്. അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന ശ്രമത്തിനെന്നവണ്ണം അവരും നിരത്തിലിറങ്ങും. കാരണം അവർക്കും നിലനിൽക്കണ്ടേ? നിലനിൽപ്പിന് വേണ്ടി അവർക്കും സമരം ചെയ്തല്ലേ പറ്റൂ? പ്രതിരോധം ചെയ്യണ്ടേ? അതല്ലാതെ എല്ലാ കാലത്തും ഒരു വിഭാഗം തന്നെ അടിക്കുക, അടിക്കുന്നിടത്ത് തന്നെ വീണ്ടും വീണ്ടും അടികൊള്ളുമ്പോൾ അവനൊന്ന് പൊളയണ്ടേ? അവനൊന്ന് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കണ്ടേ? ജോസഫ് മാഷിന്റെ കൈവിട്ടിയപ്പോൾ ക്രിസ്ത്യൻ സഭകൾ ഒന്നും പ്രതികരിക്കാതിരിക്കുകയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പോലും ജോസഫ് സാറിനെ മഠയൻ എന്ന് വിളിക്കുകയും ചെയ്ത കാലഘട്ടം കഴിഞ്ഞുപോയി. ചേകനൂർ മൗലവിയെ കൊന്നൊടുക്കിയ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനി നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസികൾക്കു മാത്രം തീവ്രവാദം കാണിച്ചും പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഒന്നും മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കണ്ട. 9 വയസ്സുള്ള ഒരു കുഞ്ഞിനെ മുൻനിർത്തി കളിച്ച ചീപ്പായിട്ടുള്ളൊരു കളിയുണ്ടല്ലോ, അതുപോലെ ഇനിയും ഇവിടെ ആവർത്തിക്കാമെന്ന് വിചാരിക്കണ്ട. കാരണം നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഇന്ന് ലോകം കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയവർ പ്രതികരിക്കാനും സജ്ജരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാലമൊന്നും പബ്ലിക്കിനെ കബളിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് തന്നെ 9 വയസ്സുള്ള കുട്ടി വിളിച്ച മുദ്രാവാക്യം കുട്ടിയെയും പൊക്കി, കുട്ടിയുടെ പിതാവിനെയും പൊക്കി. കാര്യങ്ങൾ ഇപ്പോഴും അണിയറയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ വിളിച്ചത്? കുട്ടിയെ അത് പഠിപ്പിച്ച 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കാലം ഏറെ പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ നബിനിന്നെ ആരോപിച്ച് തീവ്രവാദ ആഹ്വാനങ്ങളുമായി കലാപത്തിന് ശ്രമം നടത്തിയ എല്ലാ ആളുകളുടെയും ചിത്രം സഹിതം ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. എവിടെ ചെന്നാലും പിടിവീഴും. ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചതൊക്കെ കണ്ടില്ലേ? നമ്മൾ അപരന്റെ ജീവിക്കാനുള്ള അവകാശത്തെ അടിച്ചു തകർക്കുമ്പോൾ, വാഹനങ്ങൾ കത്തിക്കുമ്പോൾ, പൊതുനിരത്തിലിറങ്ങുന്ന ആളുകളെ അടിച്ചു കൊല്ലുമ്പോൾ, ഓരോന്നും ചുട്ട് ചാമ്പലാക്കുമ്പോൾ, കൈവെട്ടുമ്പോൾ, കാലുകൾ വെട്ടുമ്പോൾ, വീടുകൾ അടിച്ചു തകർക്കുമ്പോൾ, കടകൾക്ക് തീവയ്ക്കുമ്പോൾ, അവർക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ വില എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതെല്ലാം അടിച്ചു പൊട്ടിച്ച് വയറ് നിറയെ കഴിച്ച് ഒന്ന് പോയി മലർന്ന് കിടക്കാൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുമല്ലോ. ആ സമയത്ത് അവിടെ വെറും തരിശു ഭൂമികൾ മാത്രമായിരുന്നു. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഓരോ മനുഷ്യന്റെയും കിടപ്പാടം നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയെന്ന്? മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഭാര്യയും ഒക്കെ നിരാലംബരായി നിസ്സഹായരായി കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ പൊതുനിരത്തിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യവും ആ സാഹചര്യത്തെ മനോവേദനയും എന്താണ് എന്ന് നിങ്ങൾക്കും മനസ്സിലായില്ലേ? അതാണ് ബുൾഡോസറിന്റെ തന്ത്രം. ഇതുപോലെ നിങ്ങളെ പ്രതിരോധിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ, നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ കപ്പാസിറ്റി ഉള്ളവർ എന്നാലും ഇവിടെ കിടന്ന് ഗ്വാഗ്വാ മുഴക്കുകയാണെങ്കിൽ നിങ്ങളെ കൽത്തുറങ്കിൽ അടക്കത്തക്ക രൂപത്തിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം ഇവിടെയുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം എന്ന് 9 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് ഈ കേരളത്തിലെ അമുസ്ലിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവർ
പഠിക്കണം. നല്ലൊരു മര്യാദ പബ്ലിക്കിൽ എങ്ങനെയായിരിക്കണം, വേറെ ഒരു രാജ്യത്ത് പോയാൽ അവിടെ എങ്ങനെയായിരിക്കണം, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇവിടെ നടന്ന പ്രവാചക നിന്ന എന്താണ് എന്നും പഠിക്കണം. എന്തിന്റെ പേരിലാണ് നമ്മൾ ഈ അട്ടഹാസം മുഴക്കുന്നത്, കലാപമുണ്ടാക്കാൻ ആഹ്വാനം നൽകുന്നത്? ഈ കലാപകാരികളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് അടിച്ചു പൊട്ടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആയുധ ശേഖരങ്ങൾ എത്രയാണ് എന്ന് മീഡിയകൾ പുറത്തുവിട്ടിട്ടുണ്ട്, ആ ഫോട്ടോ സഹിതം, ആ വീഡിയോകൾ സഹിതം. അപ്പോൾ ഇവരൊക്കെ ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ, ക്രമസമാധാന നില തകരാറിലാക്കാൻ ശ്രമിക്കുന്നവരല്ലേ? വീണ്ടും വീണ്ടും നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ വാർത്ത നിങ്ങളൊന്ന് കാണണം. പ്രവാചക നിന്ദയുടെ പേരിൽ കലാപ ശ്രമം, പ്രതികളുടെ പോസ്റ്ററുകൾ പതിപ്പിച്ച് പോലീസ്. റാഞ്ചി. പ്രവാചക നിന്ദയുടെ പേരിൽ റാഞ്ചിയിൽ കലാപത്തിന് ശ്രമം നടത്തിയ പ്രതികളെ ഉടൻ പിടികൂടാൻ പോലീസ്. തെരുവുകളിൽ പ്രതികളുടെ പോസ്റ്ററുകൾ പതിപ്പിച്ചു. പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങളുമായി സഹകരിക്കാൻ പൊതുജനങ്ങളോട് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗവർണർ രമേഷ് ഭായ് സംസ്ഥാന പോലീസ് മേധാവി നീരജ് സിൻഹയെയും ഉന്നത ഉദ്യോഗസ്ഥരെയും വിളിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികളുടെ പോസ്റ്ററുകൾ പുറത്തുവിട്ടത്. ഭാവിയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് ശ്രമിച്ച 30 പേരുടെ ചിത്രങ്ങളാണ് പോലീസ് തെരുവിൽ പതിപ്പിച്ചത്. ഫോട്ടോ ജേർണലിസ്റ്റുകളുടെയും മറ്റ് സാങ്കേതിക വിദഗ്ധരുടെയും സഹായത്തോടെയാണ് ചിത്രങ്ങൾ പോലീസ് തയ്യാറാക്കിയത്. 4 ദിവസങ്ങൾക്ക് മുൻപാണ് റാഞ്ചിയിൽ കലാപത്തിനുള്ള ശ്രമമുണ്ടായത്. ഇതിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത് മാത്രമല്ല, 9 വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്തരം വിഷമുദ്രാവാക്യങ്ങൾ കാണാപാഠം പഠിപ്പിച്ച് പബ്ലിക്കിൽ അത് വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ടപ്പോൾ ആ സംഭവം വൈറലായി. അപ്പോഴെന്തായി? ക്രിസ്ത്യാനികളും ഉണർന്നു, ഹിന്ദുക്കളും ഉണർന്നു. കാരണം നമ്മൾ ഇനി ഇങ്ങനെ വിഘടിച്ചു നിന്നാൽ ഇസ്ലാം മത തീവ്രവാദികൾ നമ്മുടെ നാടിനെ ഒരു പാകിസ്ഥാനോ സിറിയയോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ ആക്കി മാറ്റും. അതിനു മുമ്പ് നമ്മൾ ഒന്നിക്കണം. കാലാകാലങ്ങളായി പല സംഘടനകളും വിചാരിച്ചിട്ട് ഒന്നിക്കാതിരുന്ന ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമുണ്ടാക്കാൻ കൂടി SDPI തീവ്രവാദികൾ വിചാരിച്ചപ്പോൾ നടന്നു. അതുകൊണ്ട് തന്നെ ഈ നൂപുർ ശർമ്മയുടെ വിഷയവും കൂടി വന്നപ്പോൾ ശക്തമായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പ്രതിരോധിക്കാൻ നിരത്തിലിറങ്ങി. മതേതര വക്താക്കളും നിരത്തിലിറങ്ങി. കാരണം ഈ നാടിന്റെ ബഹുസ്വരത തകരാതിരിക്കാൻ, ഈ നാടിന്റെ മതേതരത്വം ഇല്ലായ്മ ചെയ്യപ്പെടാതിരിക്കാൻ, ജനാധിപത്യം ഉന്മൂലനം സംഭവിക്കാതിരിക്കാൻ, ദേശീയതയെ നിലനിർത്തുന്നതിന് വേണ്ടി മതേതര കക്ഷികളൊക്കെ വ്യക്തിപരമായും സംഘടനാപരമായും ഒന്നിച്ചു. അതാണ് ഇതിലുണ്ടായത്. ഒരു ഫാദർ പ്രസംഗിക്കുന്നതിന്റെ ഒരു ഭാഗവും കൂടി ഞാനിടാം. അതും ശക്തമായി ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന ഒരു പ്രഭാഷണ ശകലമാണ്. കാരണം എങ്ങനെയാണ് നൂപുർ ശർമ്മയുടെ മതനിന്ദയും നബിനിന്ദയും അതുപോലെ 9 വയസ്സുകാരന്റെ കൊല്ലവിളി മുദ്രാവാക്യവും ഒക്കെ ഈ കേരളത്തെ സ്വാധീനിച്ചത്, കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ജനമനസ്സുകളിലേക്ക് എങ്ങനെയാണ് ഇത് സ്വാധീനിക്കപ്പെട്ടത് എന്നതുകൂടി നമുക്കറിയാൻ കഴിയും. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ താൽപര്യ സംരക്ഷണത്തിനായി 1969 രൂപമെടുത്ത ഈ സംഘടനയ്ക്ക് യൂറോപ്യൻ യൂണിയനിലും ഐക്യരാഷ്ട്ര സംഘടനയിലും സ്ഥിരാംഗങ്ങൾ ഉണ്ട്. OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അല്ലെങ്കിൽ മുസ്ലിം ഐക്യരാഷ്ട്ര സംഘടന എന്ന ഈ സംഘടനയുടെ നീതികേടുകൾ അറിയണം നമ്മൾ. ഒന്ന്, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധിനിവേശമുണ്ടായപ്പോൾ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത മുസ്ലിം വംശജരെ വഹിച്ചുകൊണ്ടുള്ള ഒരൊറ്റ വിമാനവും ഈ അറബ് രാജ്യങ്ങളുടെ മണ്ണിലിറങ്ങിയില്ല. ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും പിറന്ന മണ്ണിൽ ഉപേക്ഷിച്ച് ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് അഭയാർത്ഥികളായി എത്തിയ മുസ്ലിം വംശജരെ സ്വന്തം സഹോദരങ്ങളായി കണ്ട് ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് യൂറോപ്പിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു. ഈ വിഷയത്തിൽ അറബ് രാജ്യ സംഘടന സ്വീകരിച്ച നിസ്സംഗ നിലപാട് അഫ്ഗാനിസ്ഥാനിൽ അന്ന് സംഭവിച്ചത് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലേക്കുള്ള ഒരു കൃത്രിമ പലായനം ആയിരുന്നു എന്നുള്ള സംശയത്തിന് ബലം കൂട്ടുന്നു. അവിടെ പറന്നിറങ്ങിയ വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ മഹാഭൂരിപക്ഷവും ഗർഭിണികൾ ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പിന്നീട് പുറത്തുവന്നു. 2, ചൈനയിലെ മുസ്ലിം പീഡനങ്ങൾ. ഇന്ന് ലോകത്തിന്റെ മുസ്ലിം വംശജർ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ചൈനയിൽ. ചൈനയിലെ വടക്കു കിഴക്കൻ പ്രവിശ്യയായ ജിൻജിയാങ്ങിൽ വസിക്കുന്ന 1,20,00,000 വരുന്ന മുസ്ലിം വംശജർ സമ്മാനതകളില്ലാത്ത കൊടും ക്രൂരതകളാണ് ഏറ്റുവാങ്ങുന്നത്. അവിടെ മുസ്ലിം വംശജർക്ക് പർദ്ധ ധരിക്കാൻ അനുവാദമില്ല. പന്നിയിറച്ചി കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരു മുസ്ലിം സമൂഹം അവിടെ ജീവിക്കുന്നു.
കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ ആ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ ബലമായി വന്ധീകരിക്കപ്പെടുന്നു. 10 ലക്ഷത്തോളം മുസ്ലിം ചെറുപ്പക്കാരെ ലേബർ ക്യാമ്പിൽ അടച്ചിട്ടിരിക്കുന്നു. റമദാനിൽ അവർക്ക് വ്രതമെടുക്കാൻ അനുവാദമില്ല. ഉഗീഗൂർ വംശജരായ ആ മുസ്ലിം വിഭാഗക്കാർക്ക് മതത്തിന്റെ പേരിൽ തൊഴിൽ നിഷേധിക്കപ്പെടുന്നു. അവർക്ക് പ്രവശ്യ വിട്ട് പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസികളും സമ്മാനതകളില്ലാത്ത ഈ ക്രൂരതയുടെ കഥകൾ പല പ്രാവശ്യം ഗഹത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിലും ചൈനയ്ക്കെതിരെ ഒരു ചൂണ്ടുവരെ ഉയർത്തുവാൻ പോലും ഈ അറബ് രാഷ്ട്ര സംഘടനയ്ക്കും ധൈര്യമില്ല, തന്റേടമില്ല, ചങ്കുറപ്പില്ല. എന്നിട്ടാണ് നുബോ ശർമ്മ എന്ന പാർട്ടി വക്താവിന്റെ പ്രസ്താവനയ്ക്കെതിരെ അവർ കരുതുള്ളി ഭാരതത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുവാൻ ഒപ്പുകൂട്ടിയത്. 3. നൈജീരിയയിലെ ക്രൈസ്തവ പീഡനങ്ങൾ. കഴിഞ്ഞ 15 മാസങ്ങൾക്കുള്ളിൽ 6000ത്തിലധികം ക്രിസ്ത്യാനികളെ മുസ്ലിം ഭീകര സംഘടനകൾ നിഷ്ഠൂരമായി കൊല ചെയ്ത നൈജീരിയ എന്ന രാജ്യം ഈ മുസ്ലിം ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ദ്വീപ് വിരുമത്തിയ 50ലധികം വിശ്വാസികളെ തോക്കിനിരയാക്കിയ നടുക്കം മാറുന്നതിനു മുമ്പ് വീണ്ടും 32 ക്രിസ്ത്യാനികളെ കൂടി ഭീകരർ കൊന്നൊടുക്കിയിട്ടും സമാധാനത്തിന്റെ പ്രവാചകർക്ക് ഈ കൊലപാതകങ്ങൾ ഒന്നും പാപമല്ല, പുണ്യമാണ്. ഭീകരതയ്ക്ക് വളമിടുന്നവർ. പ്രവാചക നിന്ദയുടെ പേരിൽ ഭാരതത്തിലെ 4 സംസ്ഥാനങ്ങളിൽ ചാവേർ ആക്രമണം നടത്തുമെന്ന് ഭീഷണി മുഴക്കിയ അൽഖൈദ ഉൾപ്പെടെയുള്ള 100ലധികം ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തുന്ന അറബ് രാജ്യ സംഘടനയാണ് ഭാരതത്തോട് സമാധാനത്തിന്റെ വേദവാക്യം ഊതുന്നത്. തിരിച്ചറിയുക, മുസ്ലിം ഐക്യരാഷ്ട്ര സംഘടനയിലെ മിക്ക രാജ്യങ്ങളും മനുഷ്യാവകാശ ലംഘനത്തിന്റെ ശവപ്പറമ്പുകളാണ്. പ്രവാചക നിന്ദ എന്ന ആയുധം ഉപയോഗിച്ച് അവർ ഇതര വംശജരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊഴിൽ നിഷേധവും വ്യാപാര നിരോധന ഭീഷണിയും ഉയർത്തിക്കൊണ്ട് അവർ ഭാരതത്തെ വലിയിലാക്കുവാൻ വിഫല ശ്രമങ്ങൾ നടത്തുന്നു. അതിന് കുടപിടിക്കുവാൻ കേരളത്തിലെ ചില മാധ്യമങ്ങളും. ഭാരതത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം മാത്രമുള്ള ഇസ്രായേൽ എന്ന കൊച്ചുരാജ്യം അറബ് ഭീഷണിയെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപഠിക്കണം നമ്മൾ. പൊളിറ്റിക്കൽ ഇസ്ലാം ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഫ്രാൻസ് ഭാരതത്തിന് മാതൃകയാവണം. എണ്ണയുടെ ബലത്തിൽ ആളാവാൻ ശ്രമിക്കുന്നവർക്ക് മറുപടി ഗോതമ്പും അരിയും ആണ്. 135 കോടി ജനങ്ങൾ വസിക്കുന്ന ഭാരതം എന്ന വലിയ മാർക്കറ്റിനെ അവഗണിച്ചും വെല്ലുവിളിച്ചും അധികമാർക്കും ആളാവാൻ പറ്റില്ല. സത്യത്തിൽ ആരാണ് ഇവിടെ പ്രവാചക നിന്ന് നടത്തുന്നത്? അന്യ സമുദായക്കാരുടെ ആരാധനാലയങ്ങളിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹത്തെ തോക്കിനിരയാക്കുന്നവരോ? പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കി നിഷ്ഠൂരം ചുട്ടുകൊല്ലുന്നവരോ? എതിരാളികളുടെ കഴുത്തറുത്തുകൊന്ന് ആ ഭീകര ദൃശ്യങ്ങൾ വീഡിയോയിലൂടെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നവരും? IS, അൽഖൈദ, താലിബാൻ, ബോക്കോ ഹറാം, ഇറാനി തുടങ്ങിയ 100ലധികം ഭീകര സംഘടനകളിലൂടെ ലോകമെമ്പാടും അക്രമം അഴിച്ചുവിടുന്നവരും? അതോ നുബോ ശർമ്മ എന്ന പാർട്ടി വക്താവായ ഭാരത സ്ത്രീയുടെ ഖുറാൻ ഉദ്ധരണികളോ? ആരാണ് ഇവിടെ പ്രവാചക നിന്ദ നടത്തുന്നത്? നല്ലവരായ സമാധാനപ്രിയരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ തീരുമാനിക്കുക. ഈ റിപ്പോർട്ടിനോടുള്ള പ്രതികരണങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 9447